ഡിയർ ഫ്രണ്ട്സ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഈ സമയത്ത് നിങ്ങൾക്ക് കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രാജ്യം വളരെ ഭീകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം ആളുകൾ COVID-19 ഭീതിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ദിനം പ്രതി നമ്മുടെ രാജ്യത്ത് കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്ര മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളും COVID-19 എന്ന ഭീകരമായ രോഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റെല്ലാ ചർച്ചകളും ഈ ഒരു സമയത്ത് അപ്രസക്തമാണ്. നമ്മളുടെ വീട്ടിലെ ചെറിയ കുട്ടികൾ മുതൽ, അതുപോലെ തന്നെ ഇത്തരം അവസ്ഥകളുമായിട്ട് ബന്ധമില്ലാത്ത മുത്തച്ഛന്മാർ വരെ ഈ ഒരു കൊറോണ എന്ന വാക്കും COVID-19 എന്ന വാക്കും, അതുപോലെ സാനിറ്റൈസർ, മാസ്ക്, ഇത്തരം വസ്തുക്കളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അത്രത്തോളം പ്രചരണങ്ങൾ ഈ രോഗത്തെക്കുറിച്ചുള്ള ഭീകരമായിട്ടുള്ള പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഫലമായി തന്നെ ധാരാളം ആളുകൾ വളരെയധികം മാനസിക പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഭയം മൂലം രോഗികളായിക്കൊണ്ടിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ TV തുറന്നു കഴിഞ്ഞാലും വാർത്തകളാണെങ്കിലും, ഇനി വാട്സപ്പിലൂടെയാണെങ്കിലും ഫേസ്ബുക്കിലൂടെയാണെങ്കിലും മറ്റ് യൂട്യൂബ് ചാനലിലൂടെയാണെങ്കിലും എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നത് ഭീകരമായിട്ടുള്ളൊരവസ്ഥ. എല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിലോട്ടാണ് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അസുഖമുള്ളവരുടെ അസുഖങ്ങൾ കൂടുന്നു, അസുഖമില്ലാത്തവർ മാനസികമായിട്ട് രോഗികളായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും, കല്യാണങ്ങളാവട്ടെ, വിവാഹ സൽക്കാരങ്ങളാവട്ടെ, അതുപോലെ തന്നെ മരണത്തിൻ്റെ ചടങ്ങുകളാവട്ടെ, അതുപോലെ തന്നെ മറ്റെല്ലാ ഫംഗ്ഷനുകളും ഇവിടെ കർശനമായി നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ധാരാളം ആളുകൾ ജോലികളില്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നു. കൊറോണയേക്കാൾ ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പട്ടിണി ഏറെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ സുഹൃത്തുക്കൾ, ധാരാളം സുഹൃത്തുക്കൾ ബോംബെയിലും അതുപോലെ തന്നെ മദ്രാസിലും മറ്റ് അന്യ സംസ്ഥാനങ്ങളിലൊക്കെ ജോലി ചെയ്തു കണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഈയൊരു പശ്ചാത്തലത്തിൽ അവരെല്ലാം വീടുകളിൽ, അവരുടെ വീടുകളിൽ യാതൊരു തരത്തിലുള്ള ജോലിയുമില്ലാതെ ഭക്ഷണത്തിന് പോലും കാശില്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം ആളുകളെ നിങ്ങൾക്കൊക്കെ അറിയാൻ സാധിക്കും. നിങ്ങളുടെ അയൽപ്പക്കങ്ങളിലും നിങ്ങളുടെ സുഹൃത്തുക്കളിലൊക്കെ അത്തരം ആളുകളുണ്ടായിരിക്കും. അതേപോലെ തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ അഭാവം മൂലം അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിൽ നമ്മളുടെ നാഷണൽ ഹൈവേയുടെ സൈഡുകളിലെല്ലാം പലതരത്തിലുള്ള കച്ചവടക്കാർ, ബിരിയാണി വിൽക്കുന്നവരും അതുപോലെ തന്നെ പലതരത്തിലുള്ള പഴങ്ങൾ വിൽക്കുന്നവരും, ബേക്കറി ഐറ്റംസുകൾ വിൽക്കുന്നവരും, അതിനേക്കാൾ കൂടുതൽ ചെടിച്ചട്ടികൾ വിൽക്കുന്നവരും, പലതരത്തിലുള്ള ചെടികൾ വിൽക്കുന്നവരും, ഇത്തരം കച്ചവടത്തിലേക്ക് അവർ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്രയും കൂടുതൽ കച്ചവടക്കാരുണ്ടായത് കൊണ്ട് തന്നെ ശരിയായ രീതിയിൽ അവർക്കും അവർ വിചാരിച്ച രീതിയിൽ കച്ചവടം കിട്ടുന്നില്ല. ഇങ്ങനെ ഭീകരമായിട്ടുള്ള ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു ഭാഗത്ത് ഈ രോഗത്തിൻ്റെ ഭീതിജനകമായിട്ടുള്ള പ്രചരണങ്ങൾ, മറ്റൊരു ഭാഗത്ത് അതിൻ്റെ ഭാഗമായി തന്നെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ, ഇങ്ങനെയുള്ളൊരവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതേപോലെ തന്നെ വിദേശത്ത് നിന്ന് വരുന്ന ആളുകൾ, നമ്മളുടെ വീട്ടിലുള്ള ആളുകൾ, നമ്മളുടെ മക്കൾ, അതേപോലെ തന്നെ നമ്മളുടെ ജ്യേഷ്ഠന്മാർ, അനിയന്മാർ, സുഹൃത്തുക്കൾ, നമ്മളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളൊക്കെ വിദേശത്ത് നിന്ന് വരുന്നുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ ആ കുടുംബം ആകെ ബേജാറാവുകയാണ്. എന്തു ചെയ്യും? അവരൊരു ഭീകരമായിട്ടുള്ള രോഗവുമായിട്ടാണ് വരുന്നത്. അത് ഞങ്ങൾക്കൊക്കെ സപ്ലൈ ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്കൊക്കെ ആ രോഗം ബാധിക്കും, കൊച്ചു കുട്ടികളെ ബാധിക്കും, മുതിർന്നവരെ ബാധിക്കും. അതിൻ്റെ ഫലമായിട്ട് എല്ലാവരും മരിച്ചു പോകും എന്നുള്ളൊരു രീതിയിലാണ് അമിതമായിട്ടുള്ള പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദേശ സുഹൃത്തുക്കളോട്, അതുപോലെ പ്രവാസികളോട് നമ്മുടെ നാട്ടുകാർ കാണിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, അത് നേരിട്ട് കണ്ടുകഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ.
ഈ ഒരു പെരുന്നാളിൻ്റെ സുദിനത്തിൽ തന്നെ എനിക്ക് അത്തരം ഒരുപാട് രംഗങ്ങൾ കാണാൻ സാധിച്ചു. നായക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതിയിലാണ് കോവിഡ് പോസിറ്റീവ് അല്ലാത്ത, വിദേശത്ത് നിന്ന് വന്ന് ക്വാറന്റൈനിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന, സ്വന്തം വീടുകളിൽ തന്നെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളോട് ആ വീട്ടുകാർ പെരുമാറുന്നത്. ഭക്ഷണം നായ്ക്ക് എങ്ങനെയാണോ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്, അതേപോലെ വെച്ച് കൊടുത്തിട്ട് വളരെ ദൂരെ നിന്ന് മാറി നിന്നിട്ട് അവരോട് എടുത്തുകൊണ്ട് പോകാൻ പറയുന്ന അവസ്ഥകൾ. ഇങ്ങനെ മനുഷ്യർ തമ്മിലുള്ള ബന്ധം, അതുപോലെ തന്നെ മാനുഷിക പരിഗണനകൾ, അതേപോലെ തന്നെ ഒരു രോഗിയായാൽ ആ രോഗിയെ പരിചരിക്കേണ്ട അവസ്ഥകൾ, ഇതൊക്കെ തികച്ചും വേറൊരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഈ സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെന്ന്, ഇത് സ്ഥിരം പരിപാടി എന്തറിയോ, നമ്മളിത് എന്നാലും വണ്ടി കൊണ്ടുവന്ന് ഇവര് പോകത്തില്ല, നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇവരാരും ഇവ ഇയാളുടെ വീട്ടുകാരനോ അല്ലെങ്കിൽ ഭാര്യയോ ഇവർക്കൊന്നും ഒരു ഉത്തരവാദിത്വമില്ല. ഏഴാം തീയതി നെഗറ്റീവായ മനുഷ്യരാണ്, നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്, മനസ്സിലായോ? എനിക്കറിയാം നിങ്ങളുടെ അവസ്ഥ, എനിക്ക് മനസ്സിലായി. കാര്യം പറയുന്നത് നമ്മൾ ഇതിനൊക്കെ അനുഭവിക്കുകയാണ് ഇതിനകത്ത് കിടന്നേ. കാരണം നിങ്ങൾക്ക് ഒരു ഒരു മനുഷ്യ ക്യാൻസർ പേഷ്യന്റ്, നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. പിന്നെ എങ്ങനെ ഇത് ഏഴാം തീയതി ഈ മനുഷ്യൻ നെഗറ്റീവ് ആയതാണെന്ന്? ഈ മനുഷ്യന് ഒരു പ്രശ്നവുമില്ല, ഇന്നലെ ഞാൻ വന്ന് സംസാരിച്ചിട്ട് പോയതാ. നിങ്ങൾ പോയേ പറ്റൂ, അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. ഇവരും നോക്കത്തില്ല, ഇവരുടെ ഇയാളുടെ വീട്ടുകാരും നോക്കത്തില്ല, ഒരു മനുഷ്യൻ നോക്കത്തില്ല. ഇപ്പൊ ഹെൽത്തുകാരുടെ പഞ്ചായത്ത് മെമ്പറുടെ ഉത്തരവാദിത്വം, വേറെ ആർക്കും ഉത്തരവാദിത്വമില്ല ഇതിനകത്ത്. അതുപോലെ തന്നെ പ്രവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞ് അവരുടെ ക്വാറന്റൈൻ അവസാനിച്ചു കഴിഞ്ഞാലും അവർക്ക് കോവിഡ് 19 പോസിറ്റീവ് അല്ല എന്ന് ബോധ്യപ്പെട്ടാൽ പോലും പ്രവാസികൾ രോഗവാഹകർ എന്ന രീതിയിൽ അവരെ പുച്ഛത്തോടെ വെറുപ്പോടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിന് മാറ്റം വരേണ്ടതുണ്ട്. ഗവൺമെൻറ്റും ആരോഗ്യ പ്രവർത്തകരൊക്കെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പേടിക്കേണ്ട, ഭയപ്പെടേണ്ട, ജാഗ്രത മതി എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ, ആ വാക്കിനേക്കാൾ കൂടുതൽ പേടിപ്പെടുത്തലുകൾ സോഷ്യൽ മീഡിയയിലൂടെ പത്രമാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ വീട്ടിലെ സ്ത്രീകളൊക്കെ ഈ രോഗത്തെക്കുറിച്ച് അമിതമായിട്ടുള്ള പേടിയിലാണ്, എല്ലാവരും പേടിയിലാണ്. കൃത്യമായിട്ടുള്ള ഒരു ധാരണ അവർക്കിതിനെക്കുറിച്ച് ഇപ്പോഴും ലഭിച്ചിട്ടില്ല. നമുക്കറിയാം സാധാരണ ഇത്തരം സീസണുകളിൽ മഴക്കാലമാകുമ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ ധാരാളം ഇത്തരം അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. ചുമയും കഫക്കെട്ടും പനിയും ജലദോഷവും, ഇങ്ങനെ പലതരത്തിലുള്ള സിംറ്റംസ് മഴക്കാലമാകുമ്പോൾ സാധാരണ വരുന്നതാണ്. ഇപ്പോൾ ഒരാൾക്ക് ജലദോഷം വന്നു കഴിഞ്ഞാൽ അവർ പേടിച്ചിട്ട് പുറത്തിറങ്ങുന്നില്ല, അല്ലെങ്കിൽ വീട്ടുകാരോട് പറയുന്നില്ല, അവർക്ക് കൊറോണയാണെന്ന് ചിത്രീകരിച്ച് അവരെ ടെസ്റ്റിന് കൊണ്ടുപോകുമെന്ന് പേടിച്ചിട്ട്, അതുപോലെ തന്നെ അതിൻ്റെ പേടിയിൽ തന്നെ അവർ രോഗികളായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ധാരാളം ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷേ നമ്മൾ പരിശോധിച്ച് നോക്കുക, ആരൊക്കെയാണോ കോവിഡ് ബാധിച്ച് മരിച്ചിട്ടുള്ളത്, അവർ ഒരു കോവിഡ് ബാധിച്ച് മാത്രമല്ല മരിച്ചിട്ടുള്ളത്. അവർക്ക് മരിക്കാൻ സമയമാകുമ്പോൾ മരിക്കുന്നു എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ അമിതമായിട്ടുള്ള പേടിയും അതോടുകൂടി ധാരാളം മറ്റ് രോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് ധാരാളം മെഡിസിനുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും സാധാരണ ഒരു രോഗി, ഒരു രോഗവുമില്ലാത്ത ഒരാൾ കോവിഡ് 19 ബാധിച്ച് മരിക്കുന്നില്ല, കോവിഡ് 19 കാരണമായി തന്നെ മരിക്കുന്നില്ല. മറിച്ച് ഹാർട്ട് രോഗി, അല്ലെങ്കിൽ പ്രമേഹ രോഗി, അല്ലെങ്കിൽ പ്രഷർ രോഗി, അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ബ്രീത്തിങ് പ്രശ്നങ്ങളുള്ള രോഗികൾ, അല്ലെങ്കിൽ കിഡ്നി തകരാറിലായിട്ടുള്ള രോഗികൾ, ഇങ്ങനെയുള്ള ആളുകളാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ആക്സിഡൻ്റായിട്ട് മരിക്കുന്ന ആളുകളെപ്പോലും, ചക്ക തലയിൽ വീണ് മരിച്ച ആളെപ്പോലും കോവിഡ് ടെസ്റ്റിന് വിധേയമാക്കുകയും അതൊക്കെ കോവിഡ് മരണങ്ങളായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഭീകരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടേണ്ടിയിരിക്കുന്നു. ഇത്തരം ഭീകരമായിട്ടുള്ള തെറ്റായിട്ടുള്ള പ്രചരണങ്ങളിൽ നമ്മൾ വഞ്ചിതരാവരുത്. ഏത് വാർത്തകളെടുത്ത് പരിശോധിക്കുക, കോവിഡ് 19 ഭാഗമായിട്ട് മരണപ്പെട്ടു എന്ന് വരുന്ന വാർത്തകൾ, പത്രങ്ങളിലൂടെ വരുന്ന വാർത്തകൾ നിങ്ങളുടെ അടുത്തൊന്ന് പരിശോധിച്ച് നോക്കുക. വ്യക്തമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ടാകും ഇത്ര കാലമായിട്ട് അയാൾ ഇന്ന രോഗത്തിൻ്റെ പിടിയിലായിരുന്നു, വൃക്ക തകരാറായിരുന്നു, അല്ലെങ്കിൽ കിഡ്നി തകരാറായിരുന്നു, അല്ലെങ്കിൽ ഹാർട്ട് രോഗിയായിരുന്നു, അല്ലെങ്കിൽ ആസ്തമ രോഗിയായിരുന്നു, അല്ലെങ്കിൽ പ്രമേഹ രോഗിയായിരുന്നു. ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ച്
മരിക്കുന്ന ആളുകളാണ് കോവിഡ് നയൻറ്റീൻ്റെ പേരിൽ ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടുകളിൽ പ്രത്യേകിച്ച് കോവിഡ് മരണങ്ങൾ വളരെ കുറവാണ്. കോവിഡ് മാത്രം ബാധിച്ച ആരുകൾ മരിക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രചരണം, ഇതിൽ നിന്ന് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക, സാധാരണ ഈ ഒരു സീസണിലുണ്ടാകുന്ന അസ്വസ്ഥതകളാണ്. ആർക്കെങ്കിലും തൊണ്ടവേദന ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പനിയുണ്ടെങ്കിൽ, ജലദോഷമുണ്ടെങ്കിൽ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതിനെ കൃത്യമായിട്ടുള്ള വിശ്രമവും കൃത്യമായിട്ടുള്ള പരിചരണവും കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കതിനെ മറികടക്കാൻ സാധിക്കും. ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യം വരുന്നില്ല. തീർച്ചയായിട്ടും ഈ ഒരു മഹാമാരി, ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു മഹാമാരി ഉടനെ തന്നെ നമ്മളിൽ നിന്ന് നീങ്ങുകയും ഒരു പുതിയ ഒരു പ്രതീക്ഷ നമ്മൾക്ക് വരികയും ഒരു നല്ല രീതിയിലുള്ള ഒരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്തരം അസുഖങ്ങളെക്കുറിച്ച് അമിതമായിട്ട് പേടിച്ച് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിക്കുന്ന ആളുകൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രത്യേകിച്ചും. അപ്പോൾ അത്തരം അവസ്ഥകളിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്കറിയാം, ഇന്ന് കോവിഡ് നയൻറ്റീൻ കൊറോണ പോസിറ്റീവ് ആകുന്ന രോഗികളേക്കാൾ കൂടുതൽ നെഗറ്റീവ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ആളുകൾ രോഗികളായിക്കൊണ്ടിരിക്കുന്നുണ്ടോ അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇത് അസുഖം ഭേദമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്തരമൊരു നിസാര രോഗമാണ്. അതുകൊണ്ട് അമിതമായിട്ടുള്ള പേടി ഒഴിവാക്കുക. അതോടുകൂടി കൃത്യമായിട്ടുള്ള ഗവൺമെൻറ് നൽകിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി ആരോഗ്യ പ്രവർത്തകർ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ നിയമങ്ങളും പാലിക്കുകയും ചെയ്യുക. നിർബന്ധമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഭീകരമായ ഒരു അവസ്ഥയല്ല ഇത് എന്ന് മനസ്സിലാക്കുക. കൃത്യമായിട്ടുള്ള നമ്മളുടെ ശ്രദ്ധയോടെ ഈ അസുഖത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഈ ഒരു ഇൻഫർമേഷൻ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഭയം അത് നിങ്ങളുടെ ഹൃദയത്തെ നിർത്തിക്കളയും. അക്യുപഞ്ചർ തിയറി അനുസരിച്ച് ഹാർട്ടിനെ നിയന്ത്രിക്കുന്നത് കിഡ്നിയാണ്. അതുപോലെ തന്നെ വാട്ടർ എലമെൻ്റാണ് ഫയർ എലമെൻറ്റിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമിതമായിട്ടുള്ള ഭയം, ഈ അസുഖത്തെക്കുറിച്ചുള്ള കൂടുതലുള്ള ഉത്കണ്ഠ നിങ്ങളെ പലതരത്തിലുള്ള മരണത്തിലേക്ക് വരെ എത്തിക്കും. പലരും ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾ രക്ഷപ്പെടുക. എന്ത് പ്രയാസങ്ങളുണ്ടായിക്കഴിഞ്ഞാലും അത് ഉടനെ തന്നെ അതിനേക്കാൾ നല്ല ഒരു എളുപ്പമുള്ള വഴി വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക.